രണ്ട് മലയാള സിനിമകൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നടിയാണ് സൗന്ദര്യ. തെലുഗുവിലും തമിഴിലുമായിരുന്നു സൗന്ദര്യ ഏറ്റവും കൂടുതൽ സിനിമകളിലും അഭിനയിച്ചിരുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമയിലെ വലിയ ഒരു സാന്നിധ്യമായി മാറിയ സൗന്ദര്യയെ കാത്തിരുന്നത് ജീവിതത്തിൽ വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. വിമാന അപകടത്തിൽപ്പെട്ട് നടി മരിക്കുമ്പോൾ വെറും 27 വയസ്സ് മാത്രമാണ് നടിക്ക് പ്രായമുണ്ടായിരുന്നത്. സൗന്ദര്യയെക്കുറിച്ച് പഴയകാല നടി വെണ്ണീര നിർമ്മല പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. സൗന്ദര്യയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനിടെ നിർമ്മല സൗന്ദര്യയുടെ പ്രണയത്തെക്കുറിച്ചും സൗന്ദര്യയുടെ കുഞ്ഞിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഒരു തെലുഗ് യൂട്യൂബ് ചാനലിന് മുൻപ് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് നടി ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ജെ എം വനദേര എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി സ്വിറ്റ്സർലൻഡിൽ പോയിരുന്നു തങ്ങൾ. ഷൂട്ടിംഗ് സമയത്ത് തങ്ങൾ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായെന്നും നിർമ്മല പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് സൗന്ദര്യ ആരെയോ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് തനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. സൗന്ദര്യയുടെ അമ്മ അന്ന് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താനുമായി സൗന്ദര്യം നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാണ് നിർമ്മല പറയുന്നത്. ആ ഒരു സമയത്ത് നടി സ്നേഹിതനെ എന്ന ഗാനം ഇടയ്ക്കിടയ്ക്ക് പാടി നടക്കുമായിരുന്നുവെന്നും നിർമ്മല പറയുന്നുണ്ട്. നീ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നോട് അക്കാര്യം നടി തുറന്നു പറഞ്ഞുവെന്നാണ് നിർമ്മല പറയുന്നത്. വളരെ സ്വീറ്റായ പെൺകുട്ടിയാണ് സൗന്ദര്യയെന്നും ചില സമയങ്ങളിൽ തന്നെ അമ്മയെന്നും ചില സമയങ്ങളിൽ തന്നെ ആൻറ്റി എന്നുമാണ് സൗന്ദര്യ വിളിക്കാറുള്ളതെന്നും നിർമ്മല പറയുന്നു. ആദ്യം നടി സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ എന്ന പാട്ട് പാടി തുടങ്ങിയിരുന്നു. ആ ഒരു സമയത്ത് താൻ പറഞ്ഞു നിനക്കെന്തോ രഹസ്യമുണ്ടെന്ന്. അങ്ങനെയാണ് തന്നോട് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സൗന്ദര്യ പങ്കുവെച്ച് തുടങ്ങിയതെന്നും നിർമ്മല പറയുന്നുണ്ട്. ഒത്തിരി സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയായിരുന്നു സൗന്ദര്യയെന്ന് നിർമ്മല പറയുന്നു. തനിക്ക് ഇങ്ങനെ ജീവിക്കണം, ഇത്ര കുട്ടികൾ വേണമെന്നൊക്കെ നടി പറയുമായിരുന്നു. ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്തും സൗന്ദര്യ ഗർഭിണിയായിരുന്നുവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നും നിർമ്മല പറയുകയാണ്. പക്ഷേ സൗന്ദര്യയ്ക്ക് എന്നൊരു പ്രണയമുണ്ടായിരുന്നത് സിനിമയിൽ നിന്നുള്ള ആളായിരുന്നില്ല. സൗന്ദര്യയുടെ പ്രണയം അത് അമ്മയുടെ സഹോദരനോടായിരുന്നു. അതേസമയം ഒരു കാലത്ത് സൗന്ദര്യയും സിനിമയിൽ നിന്ന് തന്നെയുള്ള ചില നടന്മാരുമായി പ്രണയത്തിലാണെന്നൊക്കെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. അക്കാലങ്ങളിൽ സൗന്ദര്യയ്ക്കൊപ്പം ഏറ്റവും നല്ല ജോഡിയായി അഭിനയിച്ചത് വെങ്കടേഷും ജഗപതി ബാബുവുമായിരുന്നു. ഒത്തിരി സിനിമകൾ ഒരുമിച്ച് വന്നതിനാൽ തന്നെ വെങ്കടേഷുമായി നടി പ്രണയത്തിലാണെന്ന് ആദ്യം ഗോസിപ്പ് വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് ജഗപതി ബാബുവിൻ്റെയും പേര് ഉയർന്നു കേട്ടു. എന്നാൽ പക്ഷേ അത്തരത്തിലൊന്നും തന്നെ തങ്ങൾക്കിടയിൽ ഇല്ല എന്ന് ജഗപതി ബാബു അന്ന് തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതേസമയം തെലുങ്ക് സിനിമാ ലോകത്ത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നടി സാവിത്രിക്ക് ശേഷം സൗന്ദര്യയാണെന്നായിരുന്നു പൊതുവെ ആരാധകരടക്കം പറയാറ്. നടി അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വേറിട്ട് നിന്നിരുന്നു. കർണാടകയിലെ ബംഗളൂരുവിൽ ജനിച്ച സൗന്ദര്യ കന്നഡ സിനിമയിലൂടെയാണ് തുടക്കം കുറിച്ചത്. വാനന്ന പ്രീതിസു എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. നടി വിവാഹം കുറിച്ചത് സിനിമയിൽ നിന്നുള്ള വ്യക്തിയായിരുന്നില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രഘുവിനെയായിരുന്നു സൗന്ദര്യ വിവാഹം കുറിച്ചത്. MBBS വിദ്യാർത്ഥിനിയായിരുന്ന സൗന്ദര്യ ബംഗളൂരുവിൽ ആദ്യത്തെ വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ പഠനം ഉപേക്ഷിച്ച് സിനിമാ രംഗത്തേക്ക് വന്നു. 1992 സിനിമയിലേക്ക് എത്തിയ സൗന്ദര്യ 2003 വിവാഹിതയാകുന്നത്. തുടർന്ന് 2004 അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP പിന്തുണയ്ക്കുന്നതിനായി ബംഗളൂരുവിൽ നിന്ന് തെലങ്കാനയിലെ കരീംനഗറിലേക്ക് പോകുന്നതിനിടെ സഞ്ചരിച്ച വിമാനം തകർന്നാണ് സൗന്ദര്യ മരിക്കുന്നത്. സൗന്ദര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരൻ അമർനാഥും ഈ ഒരു അപകടത്തിൽ അന്ന് മരണപ്പെട്ടു. സൗന്ദര്യ അപകടത്തിൽ മരിക്കുന്ന സമയത്ത് ഗർഭിണിയായിരുന്നുവെന്നും പറയപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.